നമസ്കാരം. അക്ഷരാർത്ഥത്തിൽ ക്രൗഡ് പുള്ളർ ജനമാണ് അദ്ദേഹത്തിൻ്റെ പാഠപുസ്തകം. കേരളത്തിൽ എവിടെ എത്തിയാലും ഒരു കാന്തം പോലെ ഉമ്മൻചാണ്ടി ജനങ്ങളെ തന്നിലേക്ക് ആകർഷിക്കും. അതിന് പുതുപ്പള്ളിയെന്നോ നിയമമെന്നോ ഉള്ള വ്യത്യാസമൊന്നും തന്നെയില്ല. പുതുപ്പള്ളിയാണ് തൻ്റെ ജീവനും ജീവിതവും എല്ലാമെന്ന് ഉമ്മൻചാണ്ടി ഉറക്കി പറയുമ്പോഴും അവിടെ നിന്ന് നിയമത്തേക്ക് അധിക ദൂരമില്ല എന്നാണ് ജനങ്ങളും അണികളും ഒന്നടങ്കം പറയുന്നത്. എവിടെ നിന്നാലും പുല്ലുപോലെ ഉമ്മൻചാണ്ടി വിജയിച്ചു കയറും. കാരണം ആ മനുഷ്യൻ കേരള പൊളിറ്റിക്സിൽ സൃഷ്ടിച്ച പ്രകമ്പനമൊന്നും ആരും ഉണ്ടാക്കിയിട്ടില്ല, ഇനി ഉണ്ടാക്കാനും പോകുന്നില്ല. 1970 മുതൽ അംഗത്തിനിറങ്ങിയ പുതുപ്പള്ളിയിൽ നിന്ന് ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്തെ നിയമത്തിലേക്ക് വണ്ടി കയറുമോ എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം കൗതുകത്തോടെ ഉറ്റുനോക്കുന്നത്. നിയമത്തെ മത്സരിക്കാൻ മുൻ മുഖ്യമന്ത്രിക്ക് മേൽ സമ്മർദ്ദമുണ്ടെന്നാണ് റിപ്പോർട്ട്. ഉമ്മൻചാണ്ടി ഇത് തള്ളിയെങ്കിലും ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന ഏത് മണ്ഡലത്തിലും മത്സരിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി എവിടെ മത്സരിച്ചാലും ജയിക്കും എന്ന നിലപാടാണ് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും മുന്നോട്ട് വെച്ചത്. നിയമത്തെ വിജയിക്കും എന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചു കഴിഞ്ഞു. BJPയുടെ വിജയത്തെ തടയാനാണ് നീക്കം. ഓ രാജഗോപാലിലൂടെയാണ് നിയമം BJP സ്വന്തമാക്കിയത്. ഇത്തവണ രാജഗോപാൽ മത്സരിക്കില്ല, പകരം മറ്റൊരു പരിവാറിലെ രാജേട്ടനായ കുമ്മനം രാജശേഖരൻ സ്ഥാനാർത്ഥിയാകും. കേരളത്തിൽ CPM BJP കൂട്ടുകെട്ട് എന്ന ആരോപണം ചർച്ചയാക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. ഇതിന് നിയമത്തെ അതിശക്തനെ തന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്നാണ് കോൺഗ്രസിലെ വികാരവും. ഈ സാഹചര്യത്തിലാണ് ഉമ്മൻചാണ്ടിയെ നിയമത്തേക്ക് പരിഗണിക്കുന്നത്. മണ്ഡല പുനർനിർണയത്തിന് മുൻപ് കോൺഗ്രസിന്റെ കോട്ടയായിരുന്നു നിയമം. അതിന് ശക്തൻ തുടർച്ചയായി ജയിച്ച മണ്ഡലം. ശക്തൻ കാട്ടാക്കടയിലേക്ക് പോയപ്പോൾ CPMഉം BJPയും തമ്മിലായി മത്സരം. ഇതിനെ മാറ്റം വരുത്താനാണ് ഉമ്മൻചാണ്ടിയെ നിയോഗിക്കുവാനുള്ള ആലോചന. നിയമത്തിന് പുറമെ വട്ടിയൂർക്കാവിലും ഉമ്മൻചാണ്ടിയുടെ പേര് സജീവ ചർച്ചയാണ്. കെ മുരളീധരൻ ഉറച്ച മണ്ഡലമായി കൊണ്ടുവന്ന വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസിന് നഷ്ടമായത്. ഇത് കോൺഗ്രസിൻ്റെ പ്രസ്റ്റീജ് സീറ്റാണ്. ഈ സാഹചര്യത്തിലാണ് ഉമ്മൻചാണ്ടിയെ വട്ടിയൂർക്കാവിലേക്ക് പരിഗണിക്കുന്നത്. പുതുപ്പള്ളിയിൽ 50 വർഷത്തിലേറെ തുടർച്ചയായി MLA ആയിരുന്നു ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി റിസ്ക് ഏറ്റെടുത്ത് തിരുവനന്തപുരത്ത് എത്തിയാൽ മകൻ ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ മത്സരിക്കും. BJPയെ ചേർക്കാൻ കോൺഗ്രസ്. ഇതാണ് ഇത്തവണ ഉമ്മൻചാണ്ടിയെ നിയമത്തോ വട്ടിയൂർക്കാവിലോ മത്സരിപ്പിച്ച കോൺഗ്രസ് ഉയർത്തുന്ന മുദ്രാവാക്യം. നിയമത്ത് ഉമ്മൻചാണ്ടി എത്തിയാൽ വിജയസാധ്യത ഏറെയാണ് എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ട്. കഴിഞ്ഞ തവണ UDFന് വേണ്ടി മത്സരിച്ചത് വീരേന്ദ്രകുമാറിൻ്റെ ദളിതിന് വേണ്ടി സുരേന്ദ്രൻ പിള്ളയാണ്. ഏറെ പിന്നോക്കം പോയി UDF. അതുകൊണ്ട് തന്നെ അതിശക്തമായ ത്രികോണ മത്സരം ഉറപ്പാക്കുവാൻ ഉമ്മൻചാണ്ടി ഇറക്കുവാനാണ് തീരുമാനം. ഈ റിസ്ക് ഏറ്റെടുക്കാൻ ഉമ്മൻചാണ്ടി അർത്ഥസമ്മതം മൂളിക്കഴിഞ്ഞു. അങ്ങനെ നിയമത്തെ ഉമ്മൻചാണ്ടി മത്സരിക്കുമ്പോൾ അധികാരം കിട്ടിയാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായും നേതാവിനെ ഏവരും വിലയിരുത്തും. രമേശ് ചെന്നിത്തല ഹരിപ്പാട് മത്സരിക്കും. KPCC അധ്യക്ഷൻ്റെ മത്സര കാര്യത്തിൽ ഇനിയും തീരുമാനമെടുത്തിട്ടില്ല. തിരുവനന്തപുരത്ത് ജഗതിക്കപ്പുറത്ത് പുതുപ്പള്ളി എന്ന വീട്ടിലാണ് ഉമ്മൻചാണ്ടിയുടെ താമസം. ഇത് നിയമം മണ്ഡലത്തിലാണ്. ഈ സാഹചര്യത്തിലാണ് നിയമത്തേക്ക് ഉമ്മൻചാണ്ടിയെ പരിഗണിക്കുവാൻ പ്രധാന കാരണം. തിരുവനന്തപുരത്ത് 3 കോൺഗ്രസ് MLAമാരുണ്ട്. കൊല്ലത്തും പത്തനംതിട്ടയിലും ആരുമില്ല. തെക്കൻ കേരളത്തിലെ ഈ 3 ജില്ലയിലും ഉമ്മൻചാണ്ടിയുടെ തിരുവനന്തപുരത്തെ മത്സര സാന്നിധ്യം ഗുണകരമാകും എന്നാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ. മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് ഈ നിർദ്ദേശം ആദ്യം ഉയർത്തിയത്. BJPയിലേക്ക് പോകുന്ന തിരുവനന്തപുരത്തെ വോട്ടുകൾ തിരികെ കോൺഗ്രസിലെത്തിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. കോട്ടയം ജില്ലാ പഞ്ചായത്തിലേക്ക് പുതുപ്പള്ളി ഡിവിഷനിൽ നിന്ന് മത്സരിക്കണം എന്നാണ് യൂത്ത് കോൺഗ്രസ് ചാണ്ടി ഉമ്മനോട് ആവശ്യപ്പെട്ടത്. പിതാവ് ഉമ്മൻചാണ്ടിയുടെ തട്ടകമായ പുതുപ്പള്ളിയിൽ നിന്ന് മകൻ ചാണ്ടിയമ്മനും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങും എന്ന പ്രതീക്ഷയിലായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ. ചാണ്ടിയമ്മൻ്റെ രാഷ്ട്രീയ മത്സരത്തിനുള്ള ആഗ്രഹത്തിനെ രമേശ് ചെന്നിത്തലയും അനുകൂലിക്കും. വിദ്യാഭ്യാസ കാലത്ത് ഡൽഹിയിൽ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി വിഭാഗത്തിൽ നേതാവായിരുന്നു ചാണ്ടിയമ്മൻ. സോളാർ കേസിനെ തുടർന്ന് സജീവ രാഷ്ട്രീയത്തിൽ നിന്നും അല്പം അകലം പാലിച്ചു. ഇനി അതിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ നിലപാട്. തൻ്റെ പിൻഗാമിയായി പുതുപ്പള്ളിയുടെ ഭാവി MLA ആയി ഉമ്മൻചാണ്ടി കാണുന്നത് ചാണ്ടിയമ്മനെ തന്നെയാണ്.